ഓഹനു ജംസ് നിങ്ങൾ നിങ്ങളുടെ എന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. എൻ ടി വിയിലേക്ക് എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കുമ്പോൾ മുമ്പേ എസ് എം എസിൽ എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ദീപാവലി, ഇന്നലെയും ദീപാവലി ആയിരുന്നു, ഇന്നും ദീപാവലി. തെക്കേ ഇന്ത്യക്കാരെല്ലാം ഇന്നലെയാണ് ദീപാവലി ആഘോഷിച്ചത്, ഇന്ന് വടക്കേ ഇന്ത്യക്കാർക്ക് ഇന്നാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്ന് 1190 തുലാമാസം 6 ചിത്തിര നക്ഷത്രം 53 59 വിനാഴിക. ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും കർമ്മകുശലതയും കുശാഗ്ര ബുദ്ധിയും കൊണ്ട് അനുഗ്രഹീതരായ ആൾക്കാരായിരിക്കും. എത്ര വലിയ എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് ധൈര്യത്തോടും തൻ്റെ അടുത്തോടും കൂടി പ്രവർത്തിക്കാൻ ചിത്ര നക്ഷത്രക്കാർക്ക് കഴിയും. പിതാവിനെ കൊണ്ട് ഇവർക്ക് വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടാകുകയില്ല. സഹൃദയത്വവും കലാബോധവും ഉള്ളവരാണവർ. തുലാക്കൂറുകാർക്ക് താമസിയാതെ ശനിദോഷം കുറയും. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമായിരിക്കും. ജീവിതത്തിൽ അഭിവൃദ്ധിയും പ്രോഗ്രസ്സും എല്ലാം ഉണ്ടാകുന്ന സമയമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്റെ പപ്പാവിന്റെ കാര്യങ്ങളാണ് ശരി. പേര് പറഞ്ഞു. മുരളീധരൻ. മുരളീധരൻ. ജനിച്ചത് 13/9/1970. സമയം 7:21. രാവിലെ പകലോ വൈകുന്നേരം? ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. അവിട്ടം നക്ഷത്രമാണോ? അത് മനസ്സിലായി. അവിട്ടം നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? ജോലിനെ പറ്റി അറിയാൻ. ഇപ്പം ഈ ഒരു 2 മുതൽ ഇപ്പം കണ്ടക്ഷനി തുടങ്ങുകയാണ് ഇതിനകത്ത്. അപ്പം അടുത്ത 2.5 അത്ര അനുകൂലമായ സമയമല്ല. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇതിനകത്ത് ശനി അതിൻ്റെ ഏറ്റവും മോശമായ സ്ഥാനം, അതിന് നീചത്തിൽ നിൽക്കുക എന്ന് പറയും. നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ കരുതിയിരിക്കണം. വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മുറിവ് ചതവ് എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ശനി ദോഷ പരിഹാരത്തിന് വേണ്ട ഉപവാസം, ശനി ഉപവാസമൊക്കെ നടത്തുന്ന ഏറ്റവും അനുകൂലമാണ്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് ചുവപ്പ് പവിഴമാണ്. ചുവപ്പ് പവിഴം ഇതിനകത്ത് ഭാഗ്യ രത്നമാണ്. ഒരു 3-4 ക്യാരറ്റ് വരെ വലത്തെ കയ്യിൽ, ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം സോപ്പ് വെള്ളത്തിൽ ക്ഷാരലായനിയിൽ ശുദ്ധീകരിക്കുക. ഇപ്പൊ ജോലി മാറാൻ പറ്റിയ ഒരു സമയമല്ല. കാരണം ഇതിനകത്ത് വ്യാഴം 19/6 മുതൽ വ്യാഴം, എന്താ ധനകാരകനായ വ്യാഴം മോശമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പം 2 മുതൽ കണ്ടകശനിയും തുടങ്ങുകയാണ്. അപ്പം ഏറ്റവും നല്ല ഗ്രഹവും ഏറ്റവും മോശം ഗ്രഹവും അശുഭഗ്രഹവും ചീത്തസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ജോലി മാറാൻ പറ്റിയ ഒരു സമയമല്ല. അത് കൂടാതെ ശനി ദശയിൽ കേതുവിൻ്റെ അപഹാരം നടക്കുകയാണ്. ഇതെല്ലാം മോശമായ ഒരു സമയമാണ്. നവംബർ 2 വരെ കണ്ടകശനി തുടങ്ങുകയാണ്. അത് ശീതസമയമാണ്. ശരി, ഓക്കെ. എന്തായാലും മറുപടി ലഭിച്ചതിൽ സന്തോഷം. നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം. ഷഹനിയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഷഹന 12/6/1975 10:30 PM കാലിക്കറ്റ്. 12/6/1975 10:30 PM കാലിക്കറ്റ്. പൂയ നക്ഷത്രമാണ് കല്യാണവും ജോബാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ കണ്ടാശനി ഇപ്പം 2 തീരുന്നതോടുകൂടി തന്നെ ജോലിയിൽ അഭിവൃദ്ധി, സാമ്പത്തികമായ ഉന്നതി ഇതെല്ലാം ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. ബുധൻ്റെ അപഹാരം നടക്കുകയാണ്. ബുധൻ ഇതിനകത്ത് അനുകൂല സ്ഥാനത്ത് തന്നെയാണ്. ഇതിനകത്ത് പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്?
മാരേജാണ് ചോദിച്ചത്. 75 ഡേറ്റ് ഓഫ് ബർത്ത്, 40 വയസ്സാണ്. കല്യാണമാണോ ഇനി കുടുംബ ദാമ്പത്യമാണോ ഉദ്ദേശിച്ചത് അറിയില്ല. ഏഴാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത്, അത് നല്ലതാണ്. ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽപ്പുണ്ട്, അതും നല്ലതാണ്. അപ്പം 2016 ശേഷം വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയാണ് ഇത് കാണുന്നത്. 75, 40 വയസ്സ് 39 വയസ്സാണ് കാണുന്നത്. എന്തായാലും മറുപടി ഇഷാനിക്ക് ലഭിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പ്രേക്ഷകം ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സീമ. സീമ, എനിക്ക് എന്റെ ബ്രദറിനെ കുറിച്ച് അറിയാനാണ്. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 16 ജാൻ 1959. അല്ലേ പറഞ്ഞത്? 16 ജാൻ 1959. സമയം? Time 9:30 PM. അശ്വതി നക്ഷത്രമാണോ? സ്ഥലം എവിടെയാണ്? ഡൽഹി. ഡൽഹി ഡൽഹി അതെ, അശ്വതി നക്ഷത്രം തന്നെയാണ്. ഇപ്പം കണ്ടകശ്ശേരി നടക്കുകയാണ്, അത് ഈ 2ാം തീയതി തീരും. അപ്പം അതിനുശേഷം അഷ്ടമത്തിൽ ശനി എന്ന് പറയും. അഷ്ടമത്തിൽ എന്ന് വെച്ചാൽ 8ാം ഭാവത്തിൽ ആയുഷ്, ആരോഗ്യം, ഇതിനെപ്പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് പുറംവേദന, മുട്ടുവേദന, വാതരോഗമായിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും, അതുപോലെ വയറ്റിനകത്ത് പ്രശ്നം, ഇതെല്ലാം വരാവുന്ന ഒരു സമയമാണ്. ഡ്രൈവിങ് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അതുപോലെ കട്ട്സ് ആൻഡ് ബ്രൂയിസസ് മേ ഹാപ്പൻ, അതൊക്കെ സംഭവിക്കാം. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, നൈഫ്, ഇതെല്ലാം വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പം രാഹു ദശയിൽ ശനിയുടെ അപഹാരമാണ്. ഇത് രണ്ടും നീചഗ്രഹങ്ങളാണ്. ഇതിനകത്ത് രാഹുവിൻ്റെ സ്ഥാനവും ശനിയുടെ സ്ഥാനവും അത്ര അനുകൂലമല്ല. അപ്പം പൊതുവെ അത്ര ഒരു നല്ല സമയമെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടശനി, അഷ്ടമത്തെ ശനി മാറണമെങ്കിൽ 2017 കഴിയണം. അത് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം, ഭേദമായിരിക്കും. ജോബിൽ ഇപ്പോൾ ഉള്ള പോലെയൊക്കെ പോകാന്നുള്ള പുരോഗതി ഒന്നും, ജോലിക്കൊക്കെ പ്രശ്നങ്ങൾ വരാവുന്ന സമയമാണ്. ഇതിനകത്ത് വ്യാഴം, ധനകാരകനായ വ്യാഴം അനുകൂല സ്ഥാനത്തല്ല. വ്യാഴം ധനം മാത്രമല്ല, ധനം, ഭാഗ്യവൈശ്വര്യം, മനസ്സമാധാനം, സന്തോഷം, ഇതെല്ലാം തരേണ്ട ഗ്രഹമാണ്. അതും അനുകൂലമായ സ്ഥാനത്തല്ല. 19/6 മുതൽ അതൊരു വർഷത്തേക്ക്, അതായത് അടുത്ത 15/7/2015 വരെ ഒരു മോശമായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതിന് ശേഷം മാത്രമേ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുകയുള്ളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ. 12 ജൂലൈ 1966. എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഉത്രമാണ് നക്ഷത്രം? ഭരണിയാണ്. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്തോ തെറ്റുണ്ട്. 12 ജൂലൈ 1966 അല്ലേ? 56 or 66 ആ ശരിയാണ്, ഭരണിയാണ്. 66. ഇപ്പം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം കണ്ടകശനി മാറി 2ാം തീയതി മാറിയിട്ട് അഷ്ടമത്തി ശനിയാകുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും കൂറൊന്ന് തന്നെയാണ്. അപ്പം കൂറൊന്നാകുമ്പോഴത്തേക്ക് ഈ ഗോചരഫലം, ഇപ്പോഴത്തെ ഗ്രഹത്തിനനുസരിച്ചുള്ള ഫലം ഒരുപോലെ തന്നെ ആയിരിക്കും ഏകദേശം. അപ്പം അഷ്ടമത്തി ശനി എന്ന് പറയുന്നത് ഇതിനകത്ത് അനുകൂലമല്ല. അതും 2017 ശേഷമേ അനുകൂലമാകുള്ളൂ. പക്ഷേ ഇതിനകത്ത് ശുക്രൻ്റെ അപഹാരം നടക്കുന്നുണ്ട്. രാഹു ദശയാണ്.
ഇതിനകത്ത് വളരെ ഭാഗ്യക്കുറവുള്ള ഒരു ഗ്രഹനിലയായിട്ടാണ് കാണുന്നത്. വ്യാഴം നിൽക്കുന്നത് സൂര്യൻ്റെ കൂടാണ്, സൂര്യൻ്റെ കൂടാണ്. വ്യാഴത്തിൻ്റെ ഒരു രത്നം ധരിക്കുക. വ്യാഴത്തിൻ്റെ രത്നം എന്ന് പറയുന്നത് യെല്ലോ സഫയറാണ്, പുഷ്യരാഗം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും അത് ഏറ്റവും നല്ലതാണ്. യെല്ലോ സഫയർ 3-4 കാരറ്റ് വരെ വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. അത് കൂടാതെ മതപരമായിട്ടുള്ള എല്ലാ പരിഹാരങ്ങളും ചെയ്യുകയും ചെയ്യണം. എന്തായാലും പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പർ, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.